നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ഗുഡ് എന്ന് പറയുന്ന പുതിയൊരു ചാനലിലേക്ക് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞ ഒരു അൺബോക്സിംഗ് ആണ്. ടെക്കിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു. ആദ്യം ഒരു ഫുഡിൻ്റെ ഒരു വീഡിയോ വേണം, ആദ്യം ഒരു വ്ളോഗിൻ്റെ ഒരു വീഡിയോ വേണം. അപ്പോൾ ഈ രണ്ട് വീഡിയോയും ഏകദേശം നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞ ഒരു ടെക്കും ഞങ്ങൾക്ക് വേണമല്ലോ. അപ്പോൾ ഏകദേശം ഓണത്തിന് എല്ലാവരും മൊബൈൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. കൂടുതലും നല്ലൊരു ബഡ്ജറ്റിലും പ്രൈസിലും ഏകദേശം 10,000 റുപ്പീസിൻ്റെയും ഏകദേശം നല്ലൊരു പ്രോസസ്സർ, നല്ലൊരു എന്താണ് ബാറ്ററി എം എച്ച് അങ്ങനെ പ്രതീക്ഷിച്ച് നോക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ ഇറങ്ങിയിട്ട് ഒരു 2 weeks ഒരു 3 weeks ആയിട്ടുള്ളൂ. ഏകദേശം നമ്മുടെ റിയൽമിയാണ് ബ്രാൻഡ്, ഓപ്പോയുടെ മെയിൻ ബ്രാൻഡ് റിയൽമി 5 സീരീസിൻ്റെയാണ് ഞങ്ങൾ ഇന്ന് അൺബോക്സിങ് ചെയ്യുന്നത്. ഇതിൻ്റെ വേരിയബിൾ വന്നിട്ട് 3 GB റാം വേരിയബിളാണ്. ഏകദേശം ഇതിലെ പ്രൈസ് മണി എന്താണ് ഷോപ്പിൽ പോയി മേടിക്കുകയാണെങ്കിൽ 11,000 കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബുക്ക് ചെയ്തതിന് 10,000 ഏകദേശം 1,000 റുപ്പീസ് ഓഫറേ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മൊബൈൽ ഒന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കാം. ഞങ്ങൾ അപ്പോൾ ഇത് കൂടുതൽ അങ്ങനെ പറഞ്ഞ് വേർപ്പിക്കുന്നുള്ള മൊത്തം ഇനി അൺബോക്സിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്, റിയൽമി 5 സീരീസ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് വേർപ്പിക്കുന്നില്ല. ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ അവിടെ ആയിരുന്നു. ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു കവർ ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് ആദ്യം ഒന്ന് ചെറുതായി പൊളിച്ചിട്ടൊന്നും നോക്കിയിട്ടില്ല. അപ്പം ഇവിടുത്തെ സ്റ്റിക്കർ ഒന്ന് ആദ്യം എടുക്കണം. ദ ഡു നോട്ട് അസെപ്റ്റ് ദ ബ്രോക്കൺ വണ്ട് ക്വസ്റ്റ്യൻ വണ്ട് കാണിച്ചിരുന്നത്. ഇവിടുത്തെ സ്റ്റിക്കർ ഒന്ന് എടുക്കണം ആദ്യം. സ്റ്റിക്കർ വലിയ എടുക്കാൻ വലിയ പാടൊന്നുമില്ല. സ്റ്റിക്കർ റബ്ബറുടെ സ്റ്റിക്കർ തന്നെയാണ്. എടുത്തു റബ്ബർ സ്റ്റിക്കർ പൊട്ടിച്ച് കീറിച്ചിട്ടുണ്ട്, കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതോ കറക്റ്റായിട്ട് ഞങ്ങൾ അൺബോക്സിങ് ചെയ്യണം. പക്ക ഫ്രഷ് സാധനം, പുതിയത് ഐറ്റം. അപ്പോൾ അവർ എഴുതിയിരിക്കുന്നത് ആദ്യം വന്നിട്ട് വെൽക്കം ടു റിയൽമി ഫാമിലി, റിയൽമി എന്ന് എഴുതിക്കണം. വെൽക്കം ടു റിയൽമി ഫാമിലി റിയൽമി എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്തത് മൊത്തം അതിൻ്റെ മുകളിലുള്ളൊരു ഗ്ലാസ് എടുക്കണം. ഇതിൻ്റെ മൊബൈൽ ഇതിൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല. ഐറ്റം അവരുടെ എം എയും എല്ലാവരും തരുന്ന മാതിരി അവരുടേതായിട്ടുള്ള ഒരു കവർ ഇതിൻ്റെ ഉള്ളിൽ തരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മാനുവലാകുന്ന ബുക്ക്. ഈ കവറുടെ ഒരു സ്പെസിഫിക്കേഷൻ പറഞ്ഞാൽ അവർ കണ്ടോളും. ഈ കവർ നമുക്ക് പിന്നീടും പോയി മേടിക്കണമെങ്കിൽ അവരുടെ QR കോഡ് ഉണ്ട്. അപ്പോൾ അതും നമ്മൾക്ക് വളരെ ഉപകാരപ്രദമുള്ളൊരു കാര്യമാണ്. കവർ MA തരുന്ന മാതിരിയില്ല, കുറച്ച് നല്ലൊരു കവറാണ് ഇതിൽ തരുന്നത്. ഇതിപ്പോൾ എൻ്റെ MA മൊബൈലാണ്, ഇതിൻ്റെ കവർ വലിയ ക്വാളിറ്റി ഒന്നുമില്ല, പക്ഷെ നല്ലൊരു കവർ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ റിയൽമിൻ്റെ കവർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റിവെക്കണം. ഇനി അടുത്തതാണ് മെയിൻ നമ്മുടെ ബോക്സിലെ ഹീറോ എന്ന് പറയുന്ന പോലെ ബോക്സിലെ ഹീറോ ഒക്കെ തന്നെ വന്നിട്ടുണ്ട് ഐറ്റം. ഇതിൽ മെയിൻ നമ്മൾ റിയൽമി എടുക്കുന്നവർ 5 സീരീസിൻ്റെ ഒരു മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത് കവറാണ്. അപ്പോൾ അവർ കവർ ഇതാ, അതേപോലെ തന്നെ മെയിനായിട്ട് ക്യാമറ. ഇത്ര ക്യാമറയാണെന്ന് കാണുന്നത് നിങ്ങൾ. ക്യാമറയ്ക്ക് വേണ്ടി ഇറക്കിയൊരു മൊബൈലാണെന്ന് എനിക്ക് തോന്നുന്നത്. 4 ക്യാമറയുണ്ട്, 12 അതേപോലെ 2, 2 പിന്നെ 5 MP. ഒന്ന് മെയിൻ ലെൻസായിട്ട് അവർ ബ്ലൂ എന്താണ് യെല്ലോ കളറിൽ കാണിച്ചിട്ടുണ്ട് മെയിൻ ലെൻസായിട്ട്. അപ്പോൾ അതാണ് തോന്നുന്നു 12 MP. അതുതന്നെ മിക്കവാറും അതുതന്നെ 12 MP. പിന്നെ ഇടയിലെ 2 എണ്ണം 5, 5 അതിൽ 1, 5 പിന്നെ 2, 2 അപ്പോൾ മൊത്തം 4, 5, 4, 5, 9, 9, 12 ഒമ്പതും പന്ത്രണ്ടും 21. അപ്പോൾ 21 പിക്സലിൻ്റെയാണ് മൊത്തം 4 ക്യാമറ എടുക്കുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ നമ്മളിപ്പോൾ എന്താണ് മൊബൈൽ അഴിക്കാൻ പോവാണ്. നല്ല വളരെ വലിയ പാടൊന്നുമില്ല. അവരുടെ ഒന്ന് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു കവറിങ് ഒക്കെയാണ്, കാരണം മൊബൈൽ അവിടേക്കും വീഴില്ല. ഐറ്റം വന്നിട്ടുണ്ട്, മൊബൈൽ അഴിച്ചു. നമ്മൾ ഫ്രണ്ട് വന്നിട്ട് എത്രയാണ്, 13 MP ഫ്രണ്ട് ക്യാമറ. പർപ്പിൾ ക്രിസ്റ്റൽ എന്ന് പറയുന്ന കളറാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. പർപ്പിൾ ക്രിസ്റ്റൽ എന്ന് പറയുന്ന കളർ നല്ലൊരു കളറാണ്. ഇപ്പോൾ ഏകദേശം ബ്ലൂവും റെഡൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പർപ്പിൾ ക്രിസ്റ്റൽ എന്ന് പറയുന്ന കളർ ബുക്ക് ചെയ്യുന്നത്. സ്വിച്ച് ഓൺ ആക്കാൻ പോണ്. മൊബൈൽ സ്വിച്ച് ഓണായി. റിയൽമി എന്ന് പറയുന്ന ഓണായിട്ട് വന്നിട്ടുണ്ട്. റിയൽമി എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് യെല്ലോ. ഒക്കെ മെയിനായിട്ട് അവരുടെ കളർ യെല്ലോ എന്നാണ് റിയൽമി. ഇപ്പോൾ നമ്മുടെ ഷവമിയുടെ ഓറഞ്ച് ആണെങ്കിൽ ഇവരുടെ കളർ വന്നിട്ട് യെല്ലോ ആണ്. അപ്പോൾ കറക്റ്റ് ടൈമിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. 98% ചാർജ് ഉണ്ട്, 98% ചാർജ് ഉണ്ട്. അതായത് ഇനി നമ്മൾ നിങ്ങളെല്ലാവരും ആഗ്രഹിച്ച ഈ 4 ക്യാമറയ്ക്ക് ഒന്നുമില്ല, ക്യാമറ ക്ലാരിറ്റി എങ്ങനെ ഉണ്ടാകുന്നതാണ്. ക്യാമറ ക്ലാരിറ്റി ഞാൻ കാണിച്ചു തരാം. ബാക്ക് ക്യാമറയുടെ ക്ലാരിറ്റി അടിപൊളി ക്ലാരിറ്റിയാണ്, HDR. നോക്കുള്ളൂ ക്ലാരിറ്റി വന്ന് ഹെവിയാണ്, കാരണം 4 ക്യാമറയ്ക്കുള്ള ക്ലാരിറ്റി കിട്ടും. ഞാൻ ഇപ്പോൾ ബ്രൈറ്റ്നെസ് പോലും കൂട്ടിയിട്ടുള്ള 4 ക്യാമറയ്ക്കുള്ള ക്ലാരിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒന്ന് ബ്രൈറ്റ്നെസ് ഒന്ന് ഫുള്ളാക്കി കാണിച്ചു തരാം. ബ്രൈറ്റ്നെസ് ഫുള്ളാക്കിയിട്ടുണ്ട്, ക്ലാരിറ്റി ഉണ്ടല്ലോ. HDR കണ്ടോ, അവർ കറക്റ്റ് ഗ്രീൻ പ്ലാന്റ്സ് എന്നൊക്കെ മുകളിൽ എഴുതി കാണിക്കും. അപ്പോൾ ഞങ്ങൾ ചെടീനെ എടുക്കണേ. അപ്പോൾ HDR ആക്കിയപ്പോൾ ഗ്രീൻ പ്ലാന്റ്സ് ഡിക്റ്റേറ്റ് ചെയ്യേണ്ട എല്ലാത്തിനെയും ഏകദേശം അത്യാവശ്യം നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യേണ്ട. ഇപ്പോൾ എൻ്റെ ഒരു ഞാൻ ഒരു സെൽഫി എടുത്ത് കാണിച്ചു തരാം, സെൽഫി കാണിച്ചു തരാം. സെൽഫി നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ പോർട്രേറ്റ് നിങ്ങൾക്ക് ബാക്ക് ക്യാമറയായിട്ട് കാണിച്ചു തരുമ്പോൾ
വീഡിയോ അതേപോലെ ഫോട്ടോയിലും വരുന്നുണ്ട് പോർട്രേറ്റ്. ഇപ്പോൾ ഞാൻ എന്നാൽ റെഡ്മിയുടെ ഒന്നും വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ പോർട്രേറ്റ് ആയിട്ട് വീഡിയോയിൽ വരില്ല. പോർട്രേറ്റ് ഇതിൽ ഒരു പ്രത്യേകതയുണ്ട്, വീഡിയോ കൊണ്ട് പോർട്രേറ്റ് ആക്കുമ്പോൾ വരുന്നുണ്ട്. എൻ്റെ കൈ കാണിച്ച കൈയിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ നിർത്തിയിട്ട് ഇപ്പോൾ വേറെ എൻ്റെ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് സാംസങ്ങിൻ്റെ മൊബൈലാണ്. അപ്പോൾ ഇത് നിർത്തിയിട്ട് ഇതിലെടുക്കുന്ന ഒരു പോർട്രേറ്റ് ഞങ്ങൾ കാണിച്ചു തരാം. അൺബോക്സിൻ്റെ മുമ്പ് എടുത്ത വീഡിയോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ കൊണ്ടിട്ട് എന്താണ്, നമ്മൾ റിയൽമി 5T ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ മൊബൈലില്ല. ഇതിന് മുമ്പെടുത്ത് സാംസങ് A30 ആണ്. അപ്പോൾ റിയൽമി 5T നിങ്ങൾ ക്യാമറ ക്ലാരിറ്റി തന്നെ മനസ്സിലാണല്ലോ, 4K ഒക്കെയാണ് തന്നിരിക്കുന്നത്. എന്നെ മാത്രം കറക്റ്റ് ക്യാമറ, ഏകദേശം മൊബൈലും ക്യാമറയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാണ്ട് ക്യാമറകൾ ഇറക്കാൻ തുടങ്ങി. ഇനി അടുത്ത റിയൽമീൻ്റെ XT അതേമാതിരി നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനോടെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഏകദേശം 10 സെക്കൻഡ് നിങ്ങൾക്ക് വേണ്ടി റിയൽമി ഫോണ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ക്യാമറ എന്നെപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് റിയൽമി എന്താണ് 5 സീരീസിൻ്റെയാണ്. പിന്നെ അടുത്തത് കൂടുതൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മൊബൈൽ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ എടുത്തുപോട്ടെ. ഇനി അടുത്ത ബോക്സ് അൺബോക്സിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ചാർജിങ് പക്ക ചാർജിങ്ങിന് കറക്റ്റ് വരുന്നുണ്ട്. ഏകദേശം 5000 mAh ചാർജ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വരുന്നുണ്ട്. 5V to 2A ആണ്. വലിയതൊന്നുമല്ല ചാർജിങ് എന്നാലും കാണിക്കുന്നത് ഇതാണ് ചാർജിങ് തരുന്നത്. MI നിന്നും എല്ലാ നിന്നും വ്യത്യസ്തമായിട്ട് വരുന്ന ഒരു ചാർജിങ് എന്താണ് ഡിസൈനിങ് ആണ് അവരുടെ. അതേപോലെ ചാർജിങ് കേബിളും തരുന്നുണ്ട് ബോക്സിനുള്ളിൽ. അതിൻ്റെ കേബിളും ഏകദേശം വൈറ്റ് തന്നെയാണ്, അവരുടെ എല്ലാം വൈറ്റ് തന്നെയാണ്. അതുപോലെ MI നിന്നും എല്ലാം വ്യത്യസ്തമായിട്ടുണ്ട്. അത് കാരണം കുഴപ്പമില്ല, നല്ലൊരു ക്യാമറ ചാർജിങ് വോൾട്ടേജും തരുന്നുണ്ട്. ഇനി അടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ബോക്സിൻ്റെ ഉള്ളിൽ വന്നിട്ട് പിന്നാണ്, നമ്മൾ സിം അഴിക്കാനുള്ള പിന്നും തരുന്നുണ്ട്. ഇത്രയേ വ്യത്യാസമുള്ളൂ, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ അങ്ങനെ പറയുമ്പോൾ 3GB RAM ഉണ്ട്, 5000 mAh ബാറ്ററി ഉണ്ട്. പിന്നെ ഇതിൽ വലിയൊരു ഇഞ്ചാണ്, 6.5 inch ഡിസ്പ്ലേ ആണ്. പിന്നെ കോൾക്കം സ്നാപ്ഡ്രാഗൺ പ്രൊസസ്, 665 പ്രൊസറാണ്. പിന്നെ ഫിംഗർ പ്രിൻ്റ് തന്നെയാണ് സെൻസർ. പിന്നെ നമ്മളെ സ്ക്രീനിൽ അങ്ങനെ സെൻസറും ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഫേസ് ID സെൻസറും വരുന്നുണ്ട്. മോഡൽ നെയിം കൊണ്ട് ഇതിൻ്റെ 5 എന്നാണ്. പിന്നെ കളർ ക്രിസ്റ്റൽ പർപ്പിൾ. സ്മാർട്ട് ഫോൺ ഡ്യുവൽ സിം തന്നെയാണ്. പിന്നെ അതുപോലെ ഹൈബ്രിഡ് സിം സ്ലോട്ടാണെന്ന് ചോദിച്ചാൽ അല്ല, ഇതിലൊരു അത്ര ഒരു വ്യത്യാസമുണ്ട്. പുതിയത് ഇറങ്ങുന്നത് ടച്ച് സ്ക്രീൻ, അങ്ങനെ OTG കേബിൾ വെച്ചിട്ടുണ്ട്. സൗണ്ട് ഹെൻസിനോട് ഡയറക്റ്റ് വന്ന ഒരു സൗണ്ടിൻ്റെയാണ് ഇത് കാണിച്ചിരുന്നത്. റെസൊല്യൂഷൻ വന്നിട്ട് 720x1600 pixel ഇതിൻ്റെ റെസൊല്യൂഷൻ. പിന്നെ എന്താ ടൈപ്പ് എല്ലാവർക്കും അറിയുള്ളൂ, സ്ക്രീൻ HD+ തന്നെയാണ് എല്ലാവരും ടൈപ്പ്. പിന്നെ കളർ വന്നിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ കളേഴ്സ് വന്നിട്ട് 16.7 mm ആണ് ഡിസ്പ്ലേ കളേഴ്സ്. പ്രൊസസ്സർ വന്നിട്ട് Android 5 തന്നെയാണ്. ക്യൂയിലേക്ക് എത്താനൊന്നും ആയിട്ടില്ല, ഏത് മൊബൈലിനും ക്യൂ എന്നും വന്നിട്ടില്ല. ഏകദേശം റെഡ്മി K20 ക്യൂ വരുമെന്ന് പ്രതീക്ഷയെങ്കിലും റെഡ്മി K20 വന്നില്ല. അതേപോലെ തന്നെ പിന്നെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ ഇതിൻ്റെ വേരിയബിൾ 3GB വേരിയബിൾ, ഇൻറ്റേർണൽ സ്റ്റോറേജ് വന്നിട്ട് 32GB എന്നാണ് വേരിയബിൾ ആണ്. പിന്നെ ഇതിൻ്റെ മൈക്രോ SD കാർഡ് നമ്മൾക്ക് ടൈപ്പ് എന്താണ് പറ്റും. അതുപോലെ ക്യാമറയുടെ മെയിൻ ക്യാമറ ഞാൻ പറഞ്ഞു, 12+, 8A+, പിന്നെ 2 അങ്ങനെയാണ് മെയിൻ ക്യാമറ പറഞ്ഞിരിക്കുന്നത്. സെൻസർ സൈസ് വന്നിട്ട് കുഴപ്പമില്ലാത്ത തന്നെയാണ്. സെക്കൻഡറി ക്യാമറ വന്നിട്ട് 30 MP ആണ്. പിന്നെ ഫ്ലാഷ് വന്നിട്ട് റിയർ മാത്രമേ ഉള്ളൂ. പിന്നെ വോൾട്ടേജ് വന്നിട്ട് നെറ്റ്വർക്ക് ഉണ്ട്, 4G വോൾട്ടേജ്, 3G ഉണ്ട്, 2G ഉണ്ട്, അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ മറക്കാണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ എന്താണ് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇതിലെടുത്ത ഫോട്ടോസൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഇതിലെടുത്ത റിയൽമി 5 ഫോട്ടോസ് കാണിച്ചു തരാം. നല്ലൊരു വളരെ ഒരു ക്യാമറയൊക്കെ കുഴപ്പമില്ലാത്ത ഒരു രീതിയിൽ വരുന്ന ഒരു ക്യാമറ ഫോട്ടോസൊക്കെയാണ്. ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നതും റിയൽമി 5 സീരീസ് ആണ്. അപ്പോൾ അതർ ഫീച്ചേഴ്സ് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ ഓണത്തിന് എടുക്കാൻ പറ്റിയൊരു മൊബൈൽ, 10,000 rupees വരുന്ന ബഡ്ജറ്റിൽ വരുന്ന എല്ലാവർക്കും എടുത്തു കൊടുക്കാൻ പറ്റുന്ന ഒരു മൊബൈലാണ്. കറക്റ്റ് ഒരു നല്ല ഡിസൈനും ഷേപ്പും, 5000 mAh ബാറ്ററി. ഇതിൻ്റെ മൊബൈലിൻ്റെ മെയിനായിട്ട് അവർ കാണിച്ചിരിക്കുന്നു 5000 mAh ബാറ്ററി, അതുപോലെ ക്യൂട്ട് ക്യാമറയാണ്. ക്യാമറയും 5000 mAh ബാറ്ററിയും തരുന്നത് മൊബൈലാണ് വിത്ത് റിയൽമി 5. അതുപോലെ നല്ലൊരു പ്രോസസ്സറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കാതെ തന്നെ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് മറക്കാതെ തന്നെ ചെയ്യുക.